ഹായ് എവരിവൺ, ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം പറയുന്നത് എങ്ങനെ ഈശ്രം കാർഡിന് അപ്ലൈ ചെയ്യാമെന്നും ഈശ്രം കാർഡ് എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ടാണ് നിങ്ങളോട് പറയുകയാണ് ഈ വീഡിയോയിൽ. ആർക്കെങ്കിലും ഈശ്രം കാർഡ് ഇനി അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അപ്ലൈ ചെയ്യാൻ സി എസ് സിയിലോ ജനസേവന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പായി ഞങ്ങൾ പറയുന്നുണ്ട്. ഇതിനു മുമ്പായിട്ട് പല വീഡിയോകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹൗസിംഗ് ലോണിനെ കുറിച്ചുള്ള വീഡിയോയും അതുപോലെ പേഴ്സണൽ ലോണിനെ കുറിച്ചുള്ള വീഡിയോയും വെഹിക്കിൾ ലോണിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാം നിങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞു തരുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ ഇനിയും ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോ ഇതിൽ ഈ ചാനലിൽ വരാനുണ്ട്. അത് കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഉപകാരപ്രദമായ വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഈശ്രം കാർഡ്? അത് എന്തിനാണ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം? ആരൊക്കെയാണ് അതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലാണ് പറയാൻ പോകുന്നത്. ഈശ്രം കാർഡ് എന്ന് പറഞ്ഞാൽ 2021 ഓഗസ്റ്റ് 26 മുതൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പദ്ധതിയാണ് ഈശ്രം കാർഡ് എന്ന് പറയുന്നത്. ആ ഈശ്രം കാർഡിന് ആ ഓഗസ്റ്റ് 26 മുതൽ അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ആരൊക്കെയാണ് ഈശ്രം കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന, ഏകദേശം ഇന്നത്തെ കണക്ക് നോക്കിയാൽ 46 കോടിയിലധികം ആളുകൾ ഇന്ന് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതായത് ESI PF ഒന്നും ലഭിക്കാതെ അസംഘടിത നിർമ്മാണ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അതുപോലെ തന്നെ തൊഴിലാളി ക്ഷേമ പെൻഷനുകൾ, അതുപോലെ മറ്റു ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് ആ തൊഴിലാളികളിലേക്ക് എത്തിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈശ്രം കാർഡ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈശ്രം കാർഡിന് ആരൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഈ ഈശ്രം കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഒരു കമ്പനിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന, അതായത് ESI PF ഒക്കെ കൃത്യമായി ലഭിക്കുള്ള ഒരു കമ്പനിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഈശ്രം കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തേത് ITR ഫയൽ ചെയ്യുന്ന, അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈശ്രം കാർഡിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം ഈ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടി തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ചൊരു പദ്ധതിയാണ് ഈശ്രം കാർഡ് എന്ന് പറയുന്നത്. അപ്പം ഈശ്രം കാർഡിന് അപ്ലൈ ചെയ്യേണ്ടവർ ആരൊക്കെ എന്നുള്ള കാര്യം വിശദമായി പറഞ്ഞു. രണ്ടാമത്തത് എങ്ങനെയാണ് ഈശ്രം കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. ഈശ്രം കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള സേവാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ CSC സെന്ററുകളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ സ്വന്തമായി ESHRAM ID പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ESHRAM ID കാർഡിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുവരേണ്ട രേഖകൾ എന്ന് പറയുന്നത്, ഒന്ന് ആധാർ കാർഡ്, രണ്ട് ആധാർ കാർഡിൽ കൊടുത്ത മൊബൈൽ നമ്പർ. അതായത് അത് പറയാൻ കാരണം നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറും ഒക്കെ ആധാറിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത സാധനം നേരെ ഈശ്രം കാർഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആധാറിൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറുമായിട്ട് വരണം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. മൂന്നാമത് നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്ക്. ആ ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലരുടെ ബാങ്ക് പാസ്ബുക്കുകളിലൊക്കെ എന്ത് ചെയ്യും, ബാങ്ക് പാസ്ബുക്കിൽ ഇനീഷ്യലിൻ്റെ ഫുള്ള് കാണിക്കും. ചിലപ്പോൾ ആധാറിൽ പേരും വിത്ത് ഇനീഷ്യൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആധാറിൽ എങ്ങനെയാണോ ഉള്ളത് അതേ പേരുള്ള നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക്, ഇത്രയും രേഖകളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ പ്രായപരിധിയുണ്ട്. 16 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ആളുകൾക്കാണ് ഈ ഇശ്രം കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 16 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഇശ്രം കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യു എ എൻ കിട്ടും, യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന ഒരു നമ്പർ നിങ്ങൾക്ക്, 12 അക്ക ഡിജിറ്റൽ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. പിന്നെ ആ നമ്പർ വെച്ചാണ് അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ, തൊഴിലാളി ക്ഷേമ പെൻഷനുകൾ, അതുപോലെ തന്നെ ഈ മറ്റു ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളെല്ലാം ഈ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഈ ഇശ്രം കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതികളിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരുപാട് സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ഇതിലേക്ക് എന്ത് ചെയ്യണം, യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ വഴി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, ഈ ഇൻഷുറൻസ് അതുപോലെ തന്നെ സുരക്ഷാ പദ്ധതി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു 12 രൂപ നിങ്ങളുടെ ഈ ഇശ്രം കാർഡ് പോർട്ടലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നും, ബാങ്ക് അക്കൗണ്ട് വഴി നിങ്ങളൊരു 12 രൂപ ഗവൺമെൻറ് കൊടുത്ത്, മാസം 12 രൂപ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് ആ തൊഴിലാളി മരണപ്പെടുകയോ ആ തൊഴിലാളികൾക്ക് അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 2 ലക്ഷം വരെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കാവുന്ന ഒരു പെൻഷനാണ് ഈ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതി. അതുപോലെ തന്നെ ഒരുപാട് ഇൻഷുറൻസ്, പ്രധാനമന്ത്രിയുടെ ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ ഇതിൽ ഉണ്ട്. അതായത് 3000 രൂപ 60 വയസ്സ് കഴിഞ്ഞാൽ 3000 രൂപ പെൻഷൻ ലഭിക്കാവുന്ന പദ്ധതി. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു നിശ്ചിത എമൗണ്ട്, ഒരു 50 രൂപ മുതൽ 70 രൂപക്കിടയിലുള്ള ഒരു സംഖ്യ നിങ്ങൾ മാസം അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് വഴി കമ്പനിക്ക് കൊടുക്കുക, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000 രൂപ വരെ മാസം പെൻഷൻ ലഭിക്കാവുന്ന പല പദ്ധതികളും ഈ ഇൻഷുറൻസ് കാർഡ്, അതായത് ഈ ഇശ്രം കാർഡ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഇനിയും ഒരുപാട് പദ്ധതികളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ആ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം ഇശ്രം കാർഡിന് അപ്ലൈ ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ട്. ഏകദേശം 5 കോടിയിലധികം ആളുകളും, 5 കോടിക്കടുത്ത ആളുകൾ മാത്രമേ ഇശ്രം കാർഡ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇശ്രം കാർഡ് പോർട്ടലിന് അപ്ലൈ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ടുപോകണമെന്നും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും ഉള്ള മുഴുവൻ കൃത്യമായ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോ വരാനുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടുള്ള, എന്തൊക്കെ പദ്ധതികളാണ് അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ വരാനുണ്ട്. ഈ വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൃത്യമായി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വീണ്ടും കാണുന്നതുവരെ നന്ദി.